ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് ചിക്കനും മീനും മുട്ടയും ഒന്നും ഇല്ലാണ്ട് നമുക്ക് സാദാ ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് തക്കാളി ചോറ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഇതാ ഞാൻ ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് തക്കാളി ഒരു ആവശ്യം കുറച്ച് മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി ഒരു കുക്കർ എടുക്കുക കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് എന്താ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ സൺഫ്ലവർ ഓയില് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി അതൊന്ന് ചൂടായി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഓൾസ്പൈസസ് ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ ജീരകം കുറച്ച് കുരുമുളക് രണ്ട് പട്ട ഗ്രാമ്പു അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ സ്പേസസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി തുടങ്ങുമ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള അരിയുമ്പം ഭയങ്കര തിന്നായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് സവാള സോഫ്റ്റായിട്ട് മെൽട്ടായി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി സവാള ഒന്ന് സോഫ്റ്റായി വരുന്നവരെ അവിടെ നമുക്ക് വെച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് കഴുകിയെടുക്കാം ഞാനിത് രണ്ട് കപ്പ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കഴുകിയെടുക്കാം റൈസ് കഴിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാള ഇതാ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഉടഞ്ഞിട്ട് എല്ലാം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി വരുമ്പം നമ്മൾ നേരത്തെ പേസ്റ്റാക്കിയിട്ടുള്ള ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ടൊമാറ്റോ ഒന്ന് ഒരു ഒന്ന് വറ്റി വരുന്നവരെ അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറുന്നവരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയുടെ ആ പച്ച ഒരു സ്മെല്ലും രുചിയെല്ലാം മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കാം കാഷ്നട്ടും മല്ലിയിലൊന്ന് സ്കിപ്പാക്കട്ട് അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടഞ്ഞ് അതിൻ്റെ ഒരു പച്ച ചുവല മാറി വരുന്ന സമയത്ത് നമുക്ക് റൈസിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പം മൂന്ന് കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ല ഉപ്പ് കുറച്ചധികം തന്നെ ഉണ്ടാവണം എന്നാലേ റൈസിന് ഉപ്പ് ഉണ്ടാവും അങ്ങനെ ഇതാ റൈസ് കഴുകിയ റൈസും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം ഇപ്പം അടച്ചു വെക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം ഒരു 10-15 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതി അങ്ങനെ ഇതാ ഒരു 10-20 മിനിറ്റിന് ശേഷം ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സേർവ് ചെയ്യുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഇതേപോലെ കുറച്ച് നെയ്യും കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ചോറിന് നന്നായിട്ട് പിടിക്കുമ്പോൾ ചോറ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് സൈഡ് ഡിഷൊന്നും ഇല്ലാണ്ട് കാലിയായിട്ടുള്ളൊരു ടൊമാറ്റോ റൈസാണ് അതിൻ്റെ കൂടെ ഇതേപോലെ ഒരു സാലഡ് കച്ചമ്പറിലുണ്ടായെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ മീനും ചിക്കനും മുട്ടയും ഒന്നും ഇല്ലാത്ത ദിവസം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ സീ യു